കാഞ്ഞിരപ്പള്ളിയിൽ കണ്ണന്താനം വിജയിക്കുമെന്ന് ബി ജെ പി വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വന്നു. ലഭിക്കുന്ന വോട്ടിന്റെ ഏകദേശ കണക്കുകൾ എണ്ണി തിട്ടപ്പെടുത്തി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ അൽഫോൺസ് കണ്ണന്താനം വിജയിക്കുമെന്ന വിലയിരുത്തലാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 48,000-ലധികം വോട്ടുകൾ കണ്ണന്താനത്തിന് ലഭിക്കുമെന്നാണ് ബി ജെ പി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ട്രഷറർ ജെ ആർ പത്മകുമാറിന്റെ സാന്നിധ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് അവലോകന യോഗം ചെയ്യാനായി ജില്ലാ കമ്മിറ്റി യോഗം കൂടിയത്. യോഗത്തിൽ ബി ഡി ജി എസിനെ രൂക്ഷമായി വിമർശിച്ചാണ് മുന്നണി മുന്നിലെത്തിയത്. പൂഞ്ഞാർ ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്നാണ് യോഗത്തിൽ ഉയർന്നുകേട്ട അഭിപ്രായങ്ങൾ. പൂഞ്ഞാറിലെ ബൂത്തിൽ ഇരിക്കാൻ പോലും ബി ഡി ജെ എസ് പ്രവർത്തകർ ഉണ്ടായിരുന്നില്ലെന്നും ചിലർ വിമർശനം ഉയർത്തിയിരുന്നു. ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് എം പി സെൻ ആദ്യം മത്സരിക്കാനിരുന്നത് ഏറ്റുമാനൂരിലാണ്. എന്നാൽ ആ തീരുമാനം പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത്. ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംശയങ്ങൾ ഉയർന്നതോടെ ബി ജെ പി ഏറ്റുമാനൂർ സീറ്റ് അവസാനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എം പി സെൻ പൂഞ്ഞാറിൽ മത്സരിച്ചെങ്കിലും ബൂത്തിലിരിക്കുന്ന പ്രവർത്തകരുടെ പട്ടിക പോലും മുന്നണിക്ക് ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ബി ജെ പി പ്രവർത്തകരാണ് ബൂത്തിൽ ഇരുന്നത്. എന്നാൽ ഇവരെയൊക്കെ ഞെട്ടിച്ച് പൂഞ്ഞാറിൽ ബി ജെ പി പ്രവർത്തകർ തനിക്ക് വോട്ട് ചെയ്തെന്ന് പി സി ജോർജും തുറന്നു പറഞ്ഞിരുന്നു. ഈ മാസം 20-ന് ബി ജെ പിയുടെ അന്തിമ അവലോകന യോഗവും നടക്കുമെന്നാണ് സൂചന. ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയായ മണ്ഡലമായിരുന്നു കാഞ്ഞിരപ്പള്ളി. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും പ്രവർത്തന മികവും മുഖ്യ അജണ്ടയാക്കിയായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായ എൻ ജയരാജൻ്റെ പ്രചരണം. അതേസമയം മണ്ഡലം ഇത്തവണ യു ഡി എഫിനെ കൈവിടില്ലെന്ന വിശ്വാസത്തിലാണ് ജോസഫ് വാഴക്കൻ പ്രവർത്തിച്ചത്. കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റവും അദ്ദേഹം ചർച്ചാ വിഷയമാക്കിയിരുന്നു. എരുമേലി വിമാനത്താവളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കണ്ണന്താനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ്, വെള്ളാവൂർ, മണിമല, നെടുങ്കുന്തം, കങ്ങഴ, വാഴൂർ, പള്ളിക്കത്തോട് എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം. 2016-ൽ യു ഡി എഫിന് ഏകദേശം 53,126 വോട്ടുകളാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിരുന്നത്. എൽ ഡി എഫിനാകട്ടെ 49,236 വോട്ടും ബി ജെ പിക്ക് 31,411 വോട്ടും ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ കടുത്ത മത്സരം നടന്ന തൃത്താലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം പി രാജേഷ് വിജയിക്കുമെന്ന വിലയിരുത്തലിൽ സി പി എം ജില്ലാ നേതൃത്വം നിൽക്കുകയാണ്. 3,000-ലധികം വോട്ടിന് വിജയിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. തൃത്താലയിൽ തുടക്കം മുതൽ അവസാനം വരെ പ്രചരണത്തിലും ബൂത്ത് പ്രവർത്തനത്തിലും എൽ ഡി എഫിൻ്റെ മേൽക്കൈ നിലനിർത്തിയിരുന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിലും മുൻതൂക്കം ലഭിച്ചെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. വി ടി ബൽറാം എം എൽ എയുടെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലുള്ള നീരസവും കോൺഗ്രസിലെ ഒരു വിഭാഗം മാനസികമായി പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിന്നതും എൽ ഡി എഫിന് അനുകൂലമായെന്നുമാണ് കണ്ടെത്തൽ. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രീയ വോട്ടുകൾ ലഭിച്ചെങ്കിലും അവരിൽ ചില ഗ്രൂപ്പുകൾ യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സംഘപരിവാർ വോട്ടുകൾ പൂർണ്ണമായും എൻ ഡി എ പിടിക്കുമെന്നതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തലും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.